മോട്ടോയുടെ ഏറ്റവും പുതിയ മോട്ടോ G72 എന്ന സ്മാർട്ട്ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. മോട്ടോയുടെ G71 എന്ന സ്മാർട്ട്ഫോണിന് ശേഷം വരുന്ന ഒരു പുതിയ സ്മാർട്ട്ഫോണാണ് G72 എന്ന സ്മാർട്ട്ഫോൺ. 19,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ വരുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ സ്പെക്ക് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ ഒരു സ്മാർട്ട്ഫോണിന് 166 ഗ്രാം വെയ്റ്റും 7.9 mm തിക്നെസ്സും IP52 റേറ്റിംഗും കാര്യങ്ങളൊക്കെയുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട്ഫോണിൻ്റെ വെയ്റ്റ്നെസ്സും വെയ്റ്റും തിക്നെസ്സും, ഒപ്പം തന്നെ ഈ ഒരു സ്മാർട്ട്ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന IP52 റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തായാലും ആ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി വളരെ വൃത്തിക്ക് തന്നെ മോട്ടോ G72 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡിസ്പ്ലേ ഭാഗം നോക്കി കഴിഞ്ഞാൽ 6.6 inch കൂടി വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് POLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. 10-bit ഡിസ്പ്ലേ കൂടിയാണിത്. 120Hz റീഫ്രഷ് റേറ്റും 576Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും, പഞ്ച് കോൾ ഡിസൈൻ, കോർണിംഗ് കോർലാസ് 3 പ്രൊട്ടക്ഷൻ, 1300x പീക്ക് ബ്രൈറ്റ്നസ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെ മോട്ടോ G72 നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് മോട്ടോ സ്മാർട്ട് ഫോണിൽ നമുക്ക് POLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയിരുന്നു. എന്തായാലും ആ കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ ഡിസ്പ്ലേ ഭാഗവും വളരെ മികച്ച രീതിയിൽ മോട്ടോ G72 നമുക്ക് കാണാം. ഇനി പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് വരാം. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറാണ് 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ നൽകിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ഡിഗ്രേഡാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും ബെസ്റ്റായൊരു പ്രോസസ്സർ എന്ന് പറയാം, തൽക്കാലം ഓടാമെന്ന രീതിയിലുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രോസസ്സറാണ് ഈ ഹീലിയോ G99 എന്നുള്ള പ്രോസസ്സർ. കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 4G സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഇനി ഇതൊരു 15,000 രൂപ മുകളിലേക്കുള്ള ഏത് സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങളൊരു 5G സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഈയൊരു സ്മാർട്ട് ഫോൺ ഇതിനു മുമ്പ് അവതരിപ്പിച്ചുള്ള G71 നോക്കുമ്പോൾ G71 ഒരു 5G സ്മാർട്ട് ഫോൺ ആയിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനായ പുതിയ ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ G72 എന്തുകൊണ്ട് 4G സ്മാർട്ട് ഫോൺ ആയിട്ട് അവർ അവതരിപ്പിച്ചു എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായി നമുക്കൊന്നും അറിയില്ല. എന്തായാലും ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6GB റാം, 128GB സ്റ്റോറേജ്, LPDDR4X റാം, UMCP സ്റ്റോറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മോട്ടോ നൽകിയിട്ടുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 അധിഷ്ഠിത MyUX സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എല്ലാ സ്മാർട്ട് ഫോണും കിട്ടുന്നത് പോലെ തന്നെ തിങ് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയുണ്ട്. 1 year സോഫ്റ്റ്വെയർ അപ്ഡേഷനും 3 year സെക്യൂരിറ്റി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മോട്ടോ ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ആ ഭാഗങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ തീർച്ചയായും ഒരു പോരായ്മ തന്നെയാണ് നമുക്ക് പറയാം. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 108MP ഒരു മെയിൻ ക്യാമറയും 8MP അൾട്രാ വൈഡ് ആംഗിൾ പ്ലസ് ഡെപ്ത് സെൻസറും 2MP മാക്രോ സെൻസറുമാണ് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിൽ 16MP സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെക്ക് നല്ലതാണ് എങ്കിലും ഇതൊരു തള്ള് മാത്രമാണോ എന്നുള്ള കാര്യങ്ങൾ റിയൽ ടൈം നമ്മൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. മോട്ടോയുടെ സ്മാർട്ട്ഫോണുകളുടെ ക്യാമറയ്ക്ക് പല സമയത്തും ക്വാളിറ്റി ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട്ഫോൺ അതെങ്ങനെ പരിഹരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ ക്യാമറ റിവ്യൂ നോക്കിയത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 33W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടിയ ഫാസ്റ്റ് ചാർജിങ്ങുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുമെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കുമ്പോൾ തീർച്ചയായും ഒരു പോരായ്മയായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും നമുക്കിതിൽ കാണാം. ടൈപ്പ് സി പോർട്ട്, ഡോൾബി അറ്റ്മോസ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, 3.5mm ഓഡിയോ ജാക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്പെക്കും കൂടെ നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു സ്പെക്കും കാര്യങ്ങളൊക്കെ മോട്ടോ G72. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് കൂടെ നോക്കി കഴിഞ്ഞാൽ 6GB റാം, 128GB സ്റ്റോറേജിൻ്റെ 18,999 രൂപയാണ് പ്രൈസ് വരിക. ഓഫറുകളെല്ലാം നോക്കി കഴിഞ്ഞാൽ 15,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ 12 October മുതലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ ആരംഭിക്കുക. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിലാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ, തിക്നെസ് കുറഞ്ഞ, വെയ്റ്റ് കുറഞ്ഞൊരു സ്മാർട്ട് ഫോണായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഒപ്പം POLED ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളും വളരെ മികച്ച രീതിയിൽ നൽകിയിട്ടുണ്ട്. ബാറ്ററി ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ 108MP, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു 15,999 രൂപ എന്ന പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ ആയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. അതേസമയം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 18,999 രൂപ എന്ന ആക്ച്വൽ പ്രൈസിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും മോട്ടോ G72 എന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അവിടെ നിങ്ങൾക്ക് മോട്ടോയുടെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ G20 Fusion എന്ന സ്മാർട്ട് ഫോൺ, ഒരു 5G സ്മാർട്ട് ഫോൺ, ഈ ഏറെക്കുറെ ഈ ഒരു സ്പെക്കൊക്കെ ആയിട്ട് കുറച്ചൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പെക്കൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ബെറ്ററായ, ശകലം കൂടെ ബെറ്ററായ ഒരു പ്രോസസ്സറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുക. ഒപ്പം ഈ ഒരു മോട്ടോ സ്മാർട്ട് ഫോൺ അല്ലാതെ മറ്റ് സ്മാർട്ട് ഫോണുകളും 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബെറ്ററായ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്.
അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നോക്കി കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം മോട്ടോ ജി 72 പോലുള്ള ഈ ഒരു 4G സ്മാർട്ട് ഫോണൊക്കെ പരിഗണിക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. ബൈ.